എല്ലാവർക്കും നമസ്കാരം. നാച്ചുറലിസ്റ്റിനേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പം യൂറോപ്പിൻ്റെ പഴയ കൾച്ചർ തലസ്ഥാനമായ പ്രാഗിലാണുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ കുറേ പഴയ ഗോത്തിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്സും ഒക്കെയുണ്ട്. അപ്പം ഞാനിപ്പം നിൽക്കുന്നത് വൈസാഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വൈസാഡ് എന്നാണ്, അത് ചെക്കിഷിലാണോ ഉള്ളത്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. പക്ഷേ എന്നാലും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു പഴയ കത്തീഡ്രലും പിന്നെ അതിൻ്റെ ഒരു സെമിത്തേരി, ആ സെമിത്തേരിയുടെ ഒരു പ്രത്യേകത ഞാൻ അതിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഒരു വലിയൊരു കുന്നിൻ്റെ മേലെയാണ് ഇതുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യൂസ് എല്ലാം നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കത്തീഡ്രലിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള പഴയ കോട്ടവാതിലാണിത്. ഇത് കടന്നിട്ട് വേണം നമുക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊരു പഴയ മിഡീവിയൽ ടൈമിലുള്ള ഒരു ചേർച്ചാണ്, ഒരു കത്തീഡ്രലാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിതിൻ്റെ അകത്തേക്ക് ക്യാമറയായിട്ട് കയറാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുർബാനയ്ക്കുള്ള സമയമായിപ്പോയി, അപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. ഏതായാലും ആ പഴയ ഗോത്തിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്, അതിൻ്റെ നല്ല ഹൈറ്റ് ഉണ്ട്. അതിന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ പഴയ ആ ഒരു ശൈലി, നമുക്ക് യൂറോപ്യൻ ശൈലി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. എന്നാലും നമ്മളിതൊന്ന് ആസ്വദിക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു സെമിത്തേരി ഉണ്ട്, ആ സെമിത്തേരിക്ക് അതേക്ക് പോവാം. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കുറേ പഴയ ഫിലോസഫേഴ്സും പോയറ്റ്സും അങ്ങനെയുള്ള പഴയ യൂറോപ്യൻ ചെക്കിഷായിട്ടുള്ള ആൾക്കാർ, ചെക്കോസ്ലോവാക്കിയയുടെ പാർട്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന തത്വചിന്തകരും അവരെല്ലാം അടക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറേ രാജാക്കന്മാരൊക്കെ ഉണ്ട് തോന്നും സ്ഥലമാണ്. അത് നല്ല ഭംഗിയുള്ളൊരു സെമിത്തേരിയാണ് കേട്ടോ. നമുക്ക് ഏതായാലും അവിടെ ഒന്ന് പോയി അതൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നത്രയൊന്നുമല്ല, ഇത് കുറേ ഉണ്ട്. പക്ഷേ സമയപരിധി പോലെ ഞാൻ ഇത്ര ഇത് ഇവിടെ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലത്തൊക്കെ തന്നെ കുറേ ആൾക്കാർ, വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന കുറേ ആൾക്കാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. നല്ല പഴക്കമുള്ള ഒരു ടണലാണ് ഈ കാണുന്നത്. പഴയ ഒരു കോട്ട പോലത്തെ ഇതും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ടണലാണിത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പെട്രിൻ ടവർ എന്ന് പറഞ്ഞൊരു ടവറിലാണ്, ടവറിനടുത്താണ്. ഏകദേശം ഒരു 59 മീറ്റർ ഹൈറ്റും 299 സ്റ്റെപ്സും ഉള്ള ഒരു ടവറാണിത്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം പ്രാഗ് മുഴുവൻ കാണാമെന്നാണ് പറയുന്നത്. 150 ക്രോണോ ആണ്, ചെക്ക് ക്രോണോ ആണ് ഇവിടെ കയറാനുള്ള ഫീസ്. ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. നമ്മൾ നിൽക്കുന്നത് പെട്രിൻ ടവർ എന്ന് പറഞ്ഞ ടവറുണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിലാണ് കേട്ടോ. ഏകദേശം ഫുള്ള് ചെക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, ചെക്കല്ല പ്രാഗ് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഏറ്റവും മുകളിലത്തെ വ്യൂ അല്ല, നടുക്ക് വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിലെ വ്യൂ ആണ് കേട്ടോ. മുകളിലത്തെ വ്യൂ നമുക്ക് ഏറ്റവും മേലെ കയറിയിട്ട് കാണാം. ചാൾസ് ബ്രിഡ്ജ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. പിന്നെ ഈ കാണുന്നത് സെൻറ്റ് നിക്കോളാസ് ചർച്ച്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഗ് കാസിലും അതിനുള്ള ഉള്ളിലുള്ള കത്തീഡ്രൽ. പ്രാഗ് കാസിൽ ലോകത്ത് തന്നെ ഏറ്റവും വിസ്താരമേറിയ കത്തീഡ്രൽ കോമ്പൗണ്ടാണ്. പിന്നെ ഒരു പഴയ മൊണാസ്ട്രി ഉണ്ട്, ആ മൊണാസ്ട്രിയുടെ വ്യൂവിലേക്കാണ് നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ മൊണാസ്ട്രിയുടെ കോമ്പൗണ്ട്, ഇപ്പോൾ കാണുന്നതാണ് ആ മൊണാസ്ട്രിയുടെ കോമ്പൗണ്ട്. പിന്നെയും കുറേ വ്യൂ ഉണ്ട്, നമുക്ക് ചുറ്റും നടന്നാൽ അത് കാണാൻ പറ്റുള്ളൂ. ഏതായാലും ഇത്രയും വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രാഗിൻ്റെ നൈറ്റിലെ സ്കൈ ലൈനൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ പഴയ ബിൽഡിങ്സും എന്താ പറയുക, ഗോത്തിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്സൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ലായിരുന്നു. ഗോത്തിക് സ്റ്റൈലിലുള്ള കുറേ ബിൽഡിങ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്.
നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ബിൽഡിങ്സ് ഒന്ന് ജസ്റ്റ് നോക്കി. ആസ്ട്രോണോമിക്കൽ ക്ലോക്കാണിത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണിൻ്റെ മൂണിൻ്റെ ഒക്കെ പൊസിഷൻ ആ ക്ലോക്കിൽ കാണിക്കും. മാത്രമല്ല ഇത് ലോകത്ത് തന്നെ ഏറ്റവും പഴയ ക്ലോക്കുകളിൽ, ഫങ്ഷനിങ് ആയിട്ടുള്ള ഏറ്റവും പഴയ ക്ലോക്കുകളിൽ ഒരെണ്ണമാണ് കേട്ടോ. ഏതായാലും 11 മണി ആവാറായി. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോ മണിക്കൂറിലും രാവിലെ 9 മണി തൊട്ട് രാത്രി 11 മണി വരെ ഓരോ മണിക്കൂറിലും ബെല്ലടിക്കുന്നതിനൊക്കെ ചെറിയ കുറച്ച് മെക്കാനിക്കൽ ഒരു സെറ്റപ്പൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിറച്ച് ആള് തടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സമയം 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം നമുക്ക് 12 മണി കഴിഞ്ഞു നോക്കുന്നത്, ഒരു 11 മണി വരെ ഇവിടെയൊക്കെ കുറച്ച് ആളായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ആളെ വിട്ടിട്ട് ഒരു വീഡിയോ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഇവിടെ ട്രാം സർവീസ് രാത്രിയും ഓടുന്ന, രാത്രി ഇങ്ങനെ കണ്ടിന്യൂസ് ഇല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം രാത്രിയും ട്രാം സർവീസ് ഉണ്ട്. പിന്നെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ, സിറ്റി മെയിൻ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ആളുണ്ട്, പക്ഷെ എന്നാലും ജനറലി ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ആൾ കുറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു നാളെ രാത്രി ഇതിലും കൂടുതൽ ആളുണ്ടാണ്. ഇന്നിപ്പോൾ ഒരു തേഴ്സ്ഡേ ആണ്, തേഴ്സ്ഡേ നൈറ്റ് ആയതുകൊണ്ടാവാം ഇത്ര ആൾ കുറവ്. നാളെ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ആയി കഴിയുമ്പോഴത്തേക്കും, ചിലപ്പം അല്ല ശനിയാഴ്ച ആയി കഴിയുമ്പോഴത്തേക്കും ആൾ താമസ സാധ്യത ഉണ്ട്. ഇനി നമ്മൾ ചാൾസ് ബ്രിഡ്ജിൻ്റെ രാത്രി വ്യൂ ഒന്ന് കണ്ടു ചാൾസ് ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഓൾഡ് ടൗണിൻ്റെ സൈഡിൽ നിന്ന് മാറി ഇപ്പുറത്തെ സൈഡിൽ എത്തി കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ ഗോപുരങ്ങളുണ്ട്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ ഗോപുരമാണ്. പ്രാഗ് നഗരത്തിൻ്റെ നടുക്ക് കൂടി വോൾട്ടുവാർ നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ നദിയുടെ രണ്ട് സൈഡിലായിട്ടാണ് പ്രാഗ് നഗരം ഉള്ളത്. അപ്പോൾ ഇവിടെ എപ്പോഴും നൈറ്റ് ക്രൂസ് ബോട്ടുകളുണ്ട്. അത് ഗവൺമെൻറ് ഓണ്ടാണ്. പ്രാഗ് ബോട്ട് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ബോട്ട് സർവീസുകളുണ്ട്. അത് നൈറ്റ് പാർട്ടീസ് നടക്കുന്ന ബോട്ട് സർവീസുകളുണ്ട്. അത് ക്ലബുകൾ പോലത്തെ സർവീസുകളുണ്ട്. അത് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ളതുണ്ട്, ഡിന്നർ മാത്രം ഉള്ളതുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബോട്ട് സർവീസുകളുണ്ട്. ഇത് ബേസിക്കലി ഈ ബോട്ട് സർവീസുകളിലെല്ലാം തന്നെ മിക്കവാറും ഈ അടുത്തുള്ള കെട്ടിടങ്ങളുടെ എല്ലാ വിവരണങ്ങളൊക്കെ തരുന്നുണ്ടാവും. അപ്പം അത് പല ഭാഷകളിൽ, ചെക്കിഷ് ഭാഷയിൽ പറയുന്നുണ്ട്, ഇറ്റാലിയനിലും പറയുന്നുണ്ട്, ജർമ്മനിലും പറയുന്നുണ്ട്, ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, മറ്റേതൊക്കെയോ 3-4 ഭാഷകളിലും കൂടെ, യൂറോപ്പിലുള്ള പല ഭാഷകളിലും ഇതിങ്ങനെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ കാണുന്ന ഓരോ ബിൽഡിങ്ങുകളെ കുറിച്ചും
അപ്പം രാത്രിയുള്ള ഈ യാത്ര ഭയങ്കര ഒരു മനോഹര യാത്രയൊന്നുമല്ല, എന്നാലും നമുക്ക് പ്രാഗിൻ്റെ പൗരാണിക ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന, ആ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ്. കുറെ നിറച്ച് ബോട്ടുകളുണ്ട്, ബോട്ടുകളെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളി ബുക്ഡ് ആണ്, മിക്കവാറും ഓപ്പൺ ഡെക്കുള്ള ബോട്ടുകളാണ്. സേഫ് ആയിട്ടുള്ള ഒരു യാത്രയാണിത്. പ്രാഗിൽ വരുന്ന പലർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ചെറിയൊരു ക്രൂസ് എക്സ്പീരിയൻസ് ആണിത്. നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെയേറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ്. ഇപ്പം നമ്മൾ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വോൾട്ടുവ നദിയുടെ തീരത്ത് പ്രാഗിൻ്റെ തന്നെ ഗവൺമെൻറ് ഓരോ പല പല ഗവൺമെൻറ് ബിൽഡിങ്ങുകളും യൂറോപ്യൻ യൂണിയൻ്റെ ബിൽഡിങ്ങുകളും ഒക്കെ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി മുന്നോട്ട് പോകാം. ഇവിടുന്ന് ദൂരെ കാസിൽ, പ്രാഗ് കാസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചാൾസ് റിവർ, ചാൾസ് ബ്രിഡ്ജും അതിൻ്റെ അടി കൂടിയാണിത് ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് പ്രാഗിലെ ചരിത്രപ്രസിദ്ധമായ ചാൾസ് ബ്രിഡ്ജ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അടി കൂടിയാണ് പോകുന്നത്. നാളെ അതിരാവിലെ, ഇപ്പം നല്ല തിരക്കാട്ട് ഇതിൽ, അപ്പം നാളെ അതിരാവിലെ ഇതിൽ വന്നിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ വരാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 4 മണി 5 മണി ആകുമ്പോഴത്തേക്കും വന്ന് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കൂടി നടന്നിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇപ്പം നമ്മളിതിൻ്റെ അടിയിൽ കൂടി ചെന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് കൂടി പോവുകയാണ് കേട്ടോ. Thank you.
ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ നമ്മളിന്ന് ഈ ബോട്ട് യാത്രയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. പ്രാഗിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇനിയും കുറേ കാണാനുണ്ട്. അപ്പോൾ പ്രാഗിൻ്റെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നാളെ നമ്മളൊരു സൂവിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ പോയിട്ട് അതിൻ്റെ വീഡിയോസും എല്ലാം ഞാനിവിടെ അതിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ട അടുത്തൊരു ബ്രിഡ്ജിൻ്റെ കീഴിൽ കൂടെയാണ് നമ്മളിപ്പം പോയിട്ട് തിരിച്ചു വന്നത്. ഇവിടെ ബോട്ട് ഇപ്പോൾ അപ്പുറത്ത് കാണുന്ന ബോട്ടിൻ്റെ അവിടേക്ക് വന്നിട്ട് കൊണ്ടേ അടുപ്പിക്കും. അവിടെ നമ്മൾ നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടി ഉള്ളൂ. ഇതോടെ നമുക്ക് ഇവിടെ നിർത്താം. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെക്റ്റ് ചെയ്തു കാരണം കുറേ സ്ഥലങ്ങൾ പ്രാഗിൻ്റെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ കാണാം. ഒരു സൂ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ബിൽഡിങ്സ് ഉണ്ട്, കുറേ ചരിത്രപ്രസ്തമായ ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ഒരു കുറേ സിനഗോഗുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.